Hi friends, Arjun Airguns in the video. We will discover the 4x32 model scope. We will discover the 39x40 IRAC, 416x42 AOAC, and VTR 4x32 AC. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ ഒരു നല്ലൊരു സ്കോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് VTR 4x32 AC. അപ്പോൾ ഇവരുടെ കമ്പനി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പ്രൊമോഷണൽ വീഡിയോ നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി, എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യൂ എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. നമ്മുടെ DPT-യുടെ ഒരു റെഡ് ഡോട്ട് കൂടെ നമ്മുടെ അടുത്ത് ബാലൻസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ മോഡൽസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ സ്കോപ്പുകൾ, സ്കോപ്പിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ സ്പ്രിങ് അല്ലെങ്കിൽ നൈട്രോ പിസ്റ്റൺ മോഡൽസിൽ എന്തായാലും നമുക്ക് ഒരു സീറോ റീകോയിൽ മൗണ്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സീറോ റീകോയിൽ മൗണ്ടിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് നമ്മുടെ ഗണ്ണിൽ പിടിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ഇത് 11mm ആണ് പിടിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ഗണ്ണിൻ്റെ റീകോയിലിനനുസരിച്ച് ഇതിലൊരു സ്പ്രിങ് ആക്ഷനാണ്. നിങ്ങൾക്ക് ഈ സ്പ്രിങ് കാണാം. ഈ സ്പ്രിങ് ജസ്റ്റ് മൂവ് ചെയ്യും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റീകോയിലിനനുസരിച്ച് ഈ മൗണ്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കോപ്പിനധികം എഫക്റ്റ് ഇല്ല. എല്ലാ സ്കോപ്പുകളും ഈ മൗണ്ടിൽ സെറ്റ് ആവണമെന്നില്ല. പല സ്കോപ്പുകളും ഇപ്പോൾ ഡിസ്കവറിയുടെ തന്നെ 39x40 IRAC, അതേപോലെ 416x42 ഒന്നും ഇങ്ങനത്തെ മൗണ്ടിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനത്തെ മൗണ്ട് തന്നെ 2-3 ടൈപ്പുകളുണ്ട്. ഇത് വേറൊരു മൗണ്ട് ആണ്. ഇതിലെല്ലാം ലോക്ക് പിൻ വരുന്നതാണേ. അപ്പോൾ ഇങ്ങനത്തെ മൗണ്ടുകൾ തന്നെ 2-3 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ച് വില വ്യത്യാസവും വരും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും ഇതേ പെർഫോമൻസ് തന്നെയാണ്, ഇതേ ഉപയോഗം തന്നെയാണ് ഈ മൗണ്ടിനും ഉള്ളത്. കാരണം ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം, നമ്മളടുത്ത് കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ രണ്ട് വിലയാണല്ലോ മൗണ്ടിനെന്ന്. കാരണം ഓൺലൈൻ പ്രൈസൊക്കെ ഒരു 6000 രൂപയുള്ള മൗണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന 3000-2600 രൂപയൊക്കെയാണ്. അപ്പോൾ പല മൗണ്ടിനും പല വിലയാണ്. ഈ മൗണ്ട് 11mm അല്ല, ഇത് 11mm-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൗണ്ട് എക്സ്ട്രാ നമുക്ക് തരുന്നത്. ഇതിന് തന്നെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ 1000 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള സാധനമാണ്. അപ്പോൾ ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, പല മൗണ്ടിനും പല വിലയുണ്ട്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഡയനയുടെ ZR മൗണ്ടും ബുൾസൈ ZR മൗണ്ടും ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതേ ക്വാളിറ്റിയുള്ള പല മൗണ്ടുകളും ഉണ്ട്, പല വിലയാണ്, അതൊന്ന് നിങ്ങൾ കരുതണം. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇപ്പോൾ ഗണ്ണിൻ്റെ പുതിയ ഗണ്ണ് മേടിച്ചു, നമ്മളെ പഴയ മോഡൽ ഗണ്ണുണ്ട്, അതിൻ്റെ ബട്ട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് കംപ്ലയിൻസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് ഇവരുടെ ഇതിൻ്റെയൊക്കെ സ്പെയർ ബട്ടുകൾ അവൈലബിൾ ആണ്. അതും കുറഞ്ഞ വിലയിൽ, നമുക്ക് വേറെ എവിടെ ലഭിക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയിൽ നമുക്ക് സ്പെയർ ബട്ടുകൾ കിട്ടും. നിങ്ങൾ ജസ്റ്റ് കൊണ്ടുപോയിട്ട് അതിൻ്റെ സ്ക്രൂവിൻ്റെ ഇതിനനുസരിച്ച് ഹോളിട്ട് ത്രെഡ് ചെയ്ത് സ്ക്രൂ ഇടാവുന്നതാണ്.
പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത് ലോക്കൽ അതായത് ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല, വില കുറഞ്ഞ ബഡ്ജറ്റ് ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരുപാട് മോഡലുകൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ പ്രസിയോളിൻ്റെ NX200 പല കളേഴ്സിലുള്ളത് അവൈലബിൾ ആണ്. നമുക്ക് ബട്ടുകൾ എല്ലാം അവൈലബിൾ ആണ്, എല്ലാ മോഡലും. അതായത് 95 മോഡലിനുള്ളത്, 65 മോഡലിനുള്ളത് എല്ലാ ബട്ടുകളും നമ്മളെ അടുത്ത് ഇപ്പോൾ റെഡി അവൈലബിൾ ആണ്. എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് കൊറിയർ സർവീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ വരുന്ന എല്ലാ മോഡൽസിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നമ്മുടെ ഗണ്ണുകളുടെയും പെല്ലറ്റ്സുകളുടെയും ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ പല ഓഫേഴ്സും ഓരോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഓരോ ഓഫേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഞാൻ വാട്സപ്പ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഓഫേഴ്സിൽ ഇത് പെല്ലറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും എയർഗണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അതേപോലെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.